ശ്രീ ജയശങ്കർ, അവസാനമായി ഒരു ചോദ്യം. ശ്രീ ജയശങ്കറുടെ വീടും ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയെന്നാണ് ഞാൻ കേട്ടത്. എന്ന് മാത്രമല്ല, ജയശങ്കറിനെ DYFI പ്രവർത്തകർ ആ നിലയില്ലാ കയത്തിൽ നിന്ന് രക്ഷിച്ചുവെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാൻ താല്പര്യമുണ്ട്. ഒരു മിനിറ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട് മുങ്ങിപ്പോയി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആലുവായിലുള്ള എല്ലാ വീടും മുങ്ങിപ്പോയി. അതിൽ കോൺഗ്രസ്സുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും BJP പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ലാത്ത ആളുകളുടെയും വീടുകൾ മുങ്ങി. ആ കൂട്ടത്തിൽ എൻ്റെ വീട് മുങ്ങി. പക്ഷേ വീട് മുങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് മന്ത്രി രാജു ജർമ്മനിക്ക് പോയ പോലെ ഞാൻ എറണാകുളത്തേക്ക് പോന്നിരുന്നു. അതുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് ഉയർത്തി രക്ഷിക്കാനുള്ള ഒരു അവസരം DYFIക്കാർക്ക് കിട്ടിയില്ല, AIYFകാർക്ക് കിട്ടിയില്ല, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടിയില്ല, ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ DYFIക്കാരുടെ കാക്കത്തുള്ളായിരം തള്ളുകളിൽ ഒരു തള്ളായിട്ട് കൂട്ടിയാൽ മതി. അത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരുപാട് DYFIക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു, ശ്രീ എൻ മാധവൻ കുട്ടിയെ പോലെ ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകർ പോലും അത് ഷെയർ ചെയ്തത് കണ്ടു, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. അതാ ഞാൻ പറഞ്ഞത്, നെടുമ്പാശ്ശേരി ഏരിയ സെക്രട്ടറിയോ ആലുവ ഏരിയ സെക്രട്ടറിയോ ഇത് രണ്ടുപേരും ഞങ്ങളുടെ കയ്യിൽ വരിക. നെടുമ്പാശ്ശേരി ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്, ആലുവ നിയമസഭാ മണ്ഡലത്തിലാണ്. അല്ലെങ്കിൽ എറണാകുളം ജില്ലാ സെക്രട്ടറിയോ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുകയില്ല. ഇത് തലശ്ശേരിയിലും കണ്ണൂരുമുള്ള ചില സഖാക്കളാണ് ഇങ്ങനെ വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത്. ഏതായാലും എനിക്ക് DYFIക്കാരോട് വളരെ നന്ദിയുണ്ട്. ഞാൻ ഏതെങ്കിലും സമയത്ത് വെള്ളത്തിൽ വീഴുമ്പോൾ അവർ കൈപിടിച്ച് ഉയർത്തും എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല DYFIക്കാരോട് എനിക്കൊരു വിരോധമില്ല. ഞങ്ങളുടെ നാട്ടിലെ DYFIക്കാർക്കൊക്കെ എന്നെ വലിയ സ്നേഹമാണ്, എനിക്ക് അവരോട് വലിയ സ്നേഹമാണ്. ഞാൻ വെള്ളത്തിൽ വീണാൽ തീർച്ചയായിട്ടും അവർ കൈപിടിച്ച് ഉയർത്തും. പക്ഷേ ഇത്തവണ അവർക്ക് അവസരം കിട്ടിയില്ല. അത് എൻ്റെ കുറ്റമല്ല. ഞാൻ ഇത്തിരി നേരത്തെ പോകുന്നു. എനിക്കും മന്ത്രി രാജുവിനും തമ്മിലൊരു സാദൃശ്യം അതാണ്. ഈ വെള്ളം പോക്കണേക്ക് മുമ്പായിട്ട് ഞാൻ ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും അവസരം നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കണ്ണങ്കാല് പോലും നനഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക്